നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കർണാടകയിലെ ശിരൂരിൽ കാണാതായ മലയാളി ട്രക്ക് ഡ്രൈവർ അർജുനായുള്ള തെരച്ചിൽ പൂർണ്ണമായും അനുകൂല കാലാവസ്ഥയാണെങ്കിൽ മാത്രം നദിയിൽ ഇന്ന് പരിശോധന നടത്തുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. വരുന്ന 21-ാം ദിവസം ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചനത്തെ തുടർന്നാണ് കാലാവസ്ഥ അനുകൂലമായാൽ മാത്രം തെരച്ചിൽ നടത്താനുള്ള നീക്കം. കേരളം ഒന്നടങ്കം അർജുനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തുല്യ ദുഃഖിതരായി ആലപ്പുഴയിലെ ഒരു കുടുംബവുമുണ്ട്. പറവൂർ സ്വദേശികളായ ബാബുവും കുടുംബവുമാണ് കടലിൽ കാണാതായ മകനു വേണ്ടി കണ്ണീരോടെ കാത്തിരിക്കുന്നത്. കപ്പലിൽ ജോലി ചെയ്യുന്ന വിഷ്ണുവിനെയാണ് ജോലിക്കിടെ കാണാതായത്. സംഭവം നടന്ന് 12 ദിവസം പിന്നിടുമ്പോഴും യുവാവിനെ കുറിച്ച് യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല. അന്വേഷണം എങ്ങും എത്താത്തതിന്റെ നിരാശയിലാണ് വിഷ്ണുവിന്റെ കുടുംബം. ഈ മാസം 17 മുതലാണ് വിഷ്ണുവിനെ കാണാതായത്. ചെന്നൈ ആസ്ഥാനമായ ഡെൻസ മറൈൻ കാർഗോ ഷിപ്പിംഗ് കമ്പനിയുടെ SSI റെസല്യൂട്ട് എന്ന കപ്പലിലെ ട്രെയിനിയായി ജോലി ചെയ്യുകയെന്ന് വിഷ്ണു. കപ്പൽ ഒഡീഷയിൽ നിന്ന് ചൈനയിലേക്ക് പോകവെയാണ് അപകടമുണ്ടായത്. കാണാതാകുന്ന അന്ന് തമിഴ്നാട് സ്വദേശിയായ സഹപ്രവർത്തകൻ അറുമുഖന്റെ ഫോണിൽ നിന്ന് വിഷ്ണു വീട്ടുകാരുമായി സംസാരിച്ചിരുന്നു. തൊട്ടടുത്ത ദിവസം രാവിലെയാണ് വിഷ്ണുവിനെ കാണാതായെന്ന വിവരം കപ്പൽ കമ്പനി അധികൃതർ വീട്ടുകാരെ അറിയിക്കുന്നത്. ജീവനക്കാർ ദിവസവും കപ്പലിലെ പ്രധാന ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യുന്ന പതിവുണ്ട്. 18 വിഷ്ണു റിപ്പോർട്ട് ചെയ്തില്ല. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഡെക്കിൽ വിഷ്ണുവിന്റെ ചെരുപ്പ് കണ്ടെത്തിയെന്നാണ് കമ്പനി അറിയിച്ചത്. സംഭവത്തിൽ കപ്പൽ കമ്പനി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം മാത്രമാണ് നടന്നത്. സംഭവത്തിൽ ഔദ്യോഗികമായി യാതൊരു അന്വേഷണവും ഉണ്ടായിട്ടില്ലെന്നും വിഷ്ണുവിന്റെ അച്ഛൻ ബാബു പ്രതികരിച്ചു. 17-ാം തീയതി 7 മണിക്ക് മകൻ തന്നെ വിളിച്ചിരുന്നു. തന്റെ നെറ്റ് തീർന്നുവെന്നും സുഹൃത്തിന്റെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നതെന്നും അവൻ എന്നോട് പറഞ്ഞു. രാത്രി 9:30 കാണാതായെന്നാണ് കപ്പൽ അധികൃതർ പറയുന്നത്. പക്ഷേ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഔദ്യോഗികമായി യാതൊരു അന്വേഷണവും ഉണ്ടായിട്ടില്ല. മലാക്ക ദ്വീപിൽ വെച്ചാണ് മകനെ കാണാതാകുന്നത്. അതിന്റെ ചുറ്റുവളവിൽ മാത്രമാണ് തിരച്ചിൽ നടക്കുന്നത്. സർക്കാരുകൾ ഇടപെട്ട് ഫലപ്രദമായ അന്വേഷണം നടത്തണമെന്നും ബാബു പറഞ്ഞു. അതേസമയം അർജുനായുള്ള തിരച്ചിൽ നിർത്തരുതെന്ന് കുടുംബം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും തിരച്ചിൽ നിർത്തരുതെന്ന് സഹോദരി അഞ്ജു മാധ്യമങ്ങളോട് പറഞ്ഞു. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് തിരച്ചിൽ തുടരണം. സംസ്ഥാന സർക്കാരും കർണാടക സർക്കാരും ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നും സഹോദരി പറഞ്ഞു. അർജുനെ മാത്രമല്ല, ബാക്കി 2 പേരെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. അവർക്കായി തിരച്ചിൽ തുടരണം. അവരിപ്പോൾ പിൻവാങ്ങിയതിൽ ഒരു അനിശ്ചിതത്വമുണ്ട്. എത്ര കാലത്തേക്ക് എന്നറിയില്ല. കാലാവസ്ഥ കൊണ്ടുള്ള പ്രശ്നങ്ങൾ മറികടക്കാനുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെരച്ചിൽ തുടരണം. മുൻപ് ലോറി കണ്ടെത്തിയിരുന്നെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനെക്കുറിച്ച് ആരും പറയുന്നില്ല. അതിൽ വിഷമമുണ്ടെന്നും സഹോദരി പറഞ്ഞു. എല്ലാവരുടെയും പിന്തുണയും സാന്നിധ്യവും ഉണ്ടായിരുന്നത് ഇനിയും വേണമെന്നും അർജുന്റെ കുടുംബം പറഞ്ഞു. 13 ദിവസമായിട്ടും അർജുൻ എവിടെയാണെന്ന് അമ്മ ചോദിക്കുകയാണെന്നും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലെന്നും സഹോദരി കൂട്ടിച്ചേർത്തു. മണ്ണിടിച്ചിലിനെ തുടർന്ന് അടച്ചിട്ട ദേശീയപാത ഇന്ന് തുറന്നുകൊടുത്തേക്കും. തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചതായി കാർവാർ MLA സതീഷ് സെയിൽ അറിയിച്ചിരുന്നു. നടപടിയിൽ കേരളത്തിൽ നിന്നുള്ള MLA മാരും ബന്ധു ജിതിനും മന്ത്രി മുഹമ്മദ് റിയാസും പ്രതിഷേധം അറിയിച്ചിരുന്നു. ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് ശക്തമായതിനാൽ രക്ഷാപ്രവർത്തകർക്ക് പുഴയിൽ ഇറങ്ങാൻ സാധിക്കുന്നില്ലെന്നായിരുന്നു MLA യുടെ വിശദീകരണം.